നമുക്കതിനെ കാണാവുന്നതാണ്. ആദ്യത്തെ ഹൃദയത്തിന്റെ ഭാവം എന്ന് പറയുന്നത് അച്ചടക്കമില്ലാത്ത ഒരു ജീവിത സംവിധാനം. അവിടെ ദൈവത്തിന്റെ വചനം വീണാലും മുടക്കാൻ ഇടയില്ല. രണ്ടാമത്തെ ഭാവം എന്ന് പറയും തായ്വേരില്ല, ചഞ്ചല ഭാവം. അവിടെ ഉപരിപ്ലവ ഭാവം. അവിടെ വിത്ത് വീണാലും അല്പസമയം മാത്രമേ അതിന് ആയസ് ഉണ്ടാകുകയുള്ളൂ. അതും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ അങ്ങനെ സംഭവിക്കാം. അതാണ് രണ്ടാമത്തെ ഭാവമായിട്ട് ഞാൻ കാണുന്നത്. മൂന്നാമത്തെ വിത്ത് വീണേടത്തെ കുറിച്ച് യേശു പറയുന്നത് മുള്ള പറക്കാര ഞെരിഞ്ഞര ഇതൊക്കെ ഉള്ളൊരു ഹൃദയം. ഞാൻ പറയും അസൂയ, അഹങ്കാരം, നിഗളം, ഞാനെന്ന ഭാവം. അസൂയയും അഹങ്കാരവും ഞാനെന്ന ഭാവവും നിഗളവും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ, തീർച്ചയായും വിത്ത് മുളച്ചാലും അത് പ്രയോജനപ്പെടുകയില്ല. കാരണം വിത്തിന് വളരാനുള്ള സൗകര്യവും സാഹചര്യം അവിടെ ഇല്ല. ഞാനെന്ന ഭാവവും അഹങ്കാരവും അസൂയയും നിഗളവും ഒക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് സ്ഥായി ഭാവമായിട്ട് ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് വീണാലും ഒരു വിശേഷവുമില്ല. ഇതൊക്കെ ആ നസറത്തുകാരൻ മനസ്സിലാക്കിയിരുന്നു. ആ സുവിശേഷകനെ മനുഷ്യന്റെ മനസ്സ് വായിച്ചറിയുവാനുള്ള കഴിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ വിധത്തിൽ അദ്ദേഹം സംസാരിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിന്റെ പിന്നെ ഹൃദയത്തിൽ അത് വീഴുമ്പോൾ ഈ വക സാഹചര്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അച്ചടക്ക രാഹിത്യമുള്ള ജീവിതമാണോ നമുക്ക് ഉള്ളത്? അതുപോലെ തന്നെ നമുക്ക് തായ്വേരില്ലാത്ത ഒരു ചഞ്ചല ഹൃദയഭാവമാണോ നമുക്കുള്ളത്? അതുപോലെ തന്നെ അസൂയയും നിഗളവും ഞാനെന്ന ഭാവവും ഒക്കെ നമുക്കുണ്ടോ? ഇതും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നാലാമത് നല്ല നിലത്ത് വീണ വിത്ത്, നിർമ്മല ഹൃദയം, നിഷ്കളങ്ക ഹൃദയം. അവിടെ ഒന്നും ഒളിച്ചിരിപ്പില്ല. വിത്ത് വീണു, നിർമ്മല ഹൃദയമാണ്, നിഷ്കളങ്ക ഹൃദയമാണ്. ആ ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് അവിടെ വീണ് കഴിയുമ്പോൾ അവിടെ മണ്ണുണ്ട്, അവിടെ അത് മുളപൊട്ടി വളർന്ന് നല്ല ചെടിയായി വളരുകയാണ്. പ്രിയമുള്ളവരെ, ഏത് മണ്ണിൽ വിത്ത് വീണാലും നല്ല കാലാവസ്ഥ ഉണ്ടാകണം, വളം ഉണ്ടാകണം, ലഭിക്കണം, വെള്ളം ലഭിക്കണം, സൂര്യപ്രകാശം ലഭിക്കണം. ഇങ്ങനെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നല്ല മണ്ണിൽ, നല്ല നിർമ്മല ഹൃദയത്തിൽ, നിഷ്കളങ്ക ഹൃദയത്തിൽ വീഴുന്ന ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് അത് മുളപൊട്ടും, അത് വളരും, അത് വീണ്ടും ധാന്യം വിളഞ്ഞ് ഒരുപാട് പ്രയോജനം ചെയ്യുകയും ചെയ്യും. ഇതാണ് കർത്താവ് ഒരു സുവിശേഷത്തിന്റെ കൃഷിക്കാരൻ എന്നുള്ള നിലയിൽ, സുവിശേഷത്തിന്റെ കൃഷിക്കാരൻ എന്നുള്ള നിലയിൽ അവരോട് പറഞ്ഞ ഉപമയുടെ ആന്തരാർത്ഥം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. ആ കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് വീണ് അത് മുളപൊട്ടുന്ന ഒരു വിത്തായി തീരട്ടെ. ആ വിത്തിനകത്ത് ജീവനുണ്ട്. അത് ക്രിസ്തുവാകുന്ന ജീവനാണ്. ആ ക്രിസ്തുവാകുന്ന ജീവൻ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഈ ലോകത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു നമ്മെ നയിക്കുന്ന ഒരാന്തരിക ശക്തിയായി തീരണം, ധാർമ്മിക ശക്തിയായി തീരണം. ലോകത്തിൽ പലതും ഉണ്ടായിരുന്നിരിക്കും, അതൊന്നും നമ്മെ ബാധിക്കേണ്ടതില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നാം കേൾക്കുകയും അത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ ആ അർത്ഥത്തിലല്ലാതെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വീണ് നല്ല നിലത്ത് വീണ വിത്ത് എന്ന് നമ്മുടെ ഹൃദയത്തെ കുറിച്ച് പറയത്തവണ്ണമുള്ള അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സുവിശേഷ ശുശ്രൂഷ, ഈ വചന ശുശ്രൂഷ 68-67 വയസ്സ് കഴിഞ്ഞു. 68-ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇത് നൂറ്റാണ്ടുകൾ നിലനിൽക്കണം. കടൽക്കര, മണൽക്കര, ആ വിധത്തിലുള്ള നല്ല ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം കേട്ട് ആ പലസ്തീനിലെ നസറേത്തുകാരനായ യേശുവിന്റെ സുവിശേഷം കേട്ടതുപോലെ ഈ സുവിശേഷ പന്തലിൽ ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം തമ്പുരാൻ അതിന് നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിന്റെ സമാപന ദിവസത്തിൽ ഇവിടെ കടന്നു വന്ന് ഏതാനും വാക്കുകൾ പറയാൻ ലഭിച്ച അവസരത്തിനായി അഭിമന്യ തിരുമേനിയോടും ബന്ധപ്പെട്ടവരോടുമുള്ള മലങ്കര സഭയുടെയും ബലഹീനായിരിക്കുന്ന എന്റെയും സ്നേഹവും ആദരവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. ദൈവം തമ്പുരാൻ നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം
ഏറെ സന്തോഷകരവും അനുഗ്രഹകരവുമായ ഒരു സഭയുടെ പരമാധ്യക്ഷൻ ഈ യോഗത്തിനായിട്ട് കടന്നു വരാറുള്ളത് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഒരുപടിയുടെ ഉപരി ഈ സമാപനത്തിൽ നമുക്ക് അനുഗ്രഹവും നാം കേട്ട വചനങ്ങൾക്ക് നമ്മിൽ ഉണ്ടാകേണ്ട സ്വാധീനത്തെ സംബന്ധിച്ച് തുടർന്നത് നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് നിലനിൽക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹകരമായ ഒരു സന്ദേശം പരിശുദ്ധ പിതാവിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. തിരുമനസ്സുകൊണ്ട് സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്ത് വന്നതിന് ശേഷം ആദ്യമായിട്ട് നടക്കുന്ന കൺവെൻഷനാണിത്. ആ നിലയില് തിരുമേനി നമുക്ക് കടന്നു വന്ന ഈ ഒരു വർഷത്തെ കൺവെൻഷൻ അനുഗ്രഹിച്ചു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ സാന്നിധ്യത്തിന് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് തുടർന്നുള്ള ദിവസങ്ങളിലേക്കും ജീവിതത്തിന്റെ ബാക്കി ഭാഗത്തിലേക്കുമുള്ള സന്ദേശത്തിന്റെ സ്ഥിരതയ്ക്ക് ഈ കൺവെൻഷന് ഏറെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. പരിശുദ്ധ ബാബാ തിരുമേനിക്ക് അദ്ദേഹത്തിന്റെ സഭാ ശുശ്രൂഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന പ്രാർത്ഥനയും അതുപോലെ തന്നെ ആശംസകളും ഈ സമയത്ത് പ്രത്യേകം അർപ്പിക്കുന്നതോടൊപ്പം ഈ സന്ധിയിൽ ഞങ്ങളോടുകൂടി ആയിരുന്ന ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഈ 68th കൺവെൻഷന്റെ ഈ കൂടി വരവിന് അഭിവന്യ ഇടമത്രാപുരത്ത തിരുമനസിന്റെ നാമത്തില്, കൺവെൻഷൻ കമ്മിറ്റിയുടെ നാമത്തില്, കടന്നു വന്നിരിക്കുന്ന ഈ ജനതയുടെ നാമത്തില്, വൈദിക ശ്രേഷ്ഠയുടെ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹാദരവും നന്ദിയും കടപ്പാടും അദ്ദേഹത്തിന്റെ വാദാന്തിക സമർപ്പിച്ചുകൊണ്ട് വിരമിക്കുന്നു. Thank you.
ഏക പ്രാർത്ഥന വേദിയിൽ ഇരുന്നപ്പോൾ പരിശുദ്ധ ബാബാ തിരുമേനി ഇപ്പോഴെങ്കിലും പ്രസംഗം തീർക്കരുതേ തീർക്കരുതേ എന്നായിരുന്നു. കാരണം തിരുമേനി എത്രയും സമയം എടുക്കുന്നുവോ അതെനിക്ക് അത്രയും ഒരു അനുഗ്രഹമായി ഞാൻ കാണുകയായിരുന്നു. ഏഴേ മുക്കാൽ ആയി എന്ന് നിങ്ങൾ ആരും വിഷമിക്കണ്ട, എട്ടേകാലിന് ഞാൻ എന്റെ വാക്കുകൾ നടത്താം. ദൈവത്തിന്റെ അളവറ്റ കരുണയാലും കൃപയാലും 68-ാമത് കൺവെൻഷൻ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വല്ലതുകൊണ്ടും വളരെ അനുഗ്രഹകരമായി നടക്കുവാൻ ദൈവം സഹായിച്ചു. ഇതിന് അത്യധ്വാനം ചെയ്തവരെ, അഹോരാത്രം അധ്വാനിച്ചവരെ, ഇതിന്റെ നടത്തിപ്പിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത സർവരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ദൈവം എല്ലാവർക്കും കൃപയും വാഴ്വും സമൃദ്ധിയായി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വാത്സല്യമുള്ളവരെ, ശേഷിക്കുന്ന സമയം ഒന്നിച്ച് ചിന്തിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നത്, ഇടം തേടുന്ന ഒരു വ്യക്തി, ഇടം കൊടുത്ത ഒരു വ്യക്തി, ഇടം തേടിയവന് ഇടം കൊടുത്ത മൂലം ഇടം കൊടുത്ത വ്യക്തിയുടെ ഇടപെടലുകളിലും ഇടപാടുകളിലും ഉണ്ടായ മാറ്റമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ക്ലൂ എല്ലാം ആയോ? നല്ല ക്ലൂവും കിട്ടിയോ? കിട്ടാൻ വഴിയില്ല. ഇടം തേടിയ വ്യക്തിയെ കാണുവാനായി ഇടം കൊടുത്ത വ്യക്തി ആഗ്രഹിച്ചു. ഇനി അല്പം കൂടെ തരാം. ഇടം കൊടുത്ത ആള് വലിയ ഉയരമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. സക്കായി ഏവർക്കും സുപരിചിതമായ വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ.